2011 പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്തി സൈബർ ഇടങ്ങളിൽ പോലീസിന് കൂടുതൽ ഇടപെടൽ നൽകുന്ന പുതിയ ഓർഡിനൻസ് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഓർഡിനൻസ് യഥാർത്ഥത്തിൽ പോലീസ് രാജിലേക്ക് വഴിവെക്കും എന്നുള്ള ആരോപണം സജീവമായി ഉയർന്നിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങളെ കൂടി ഈ ഓർഡിനൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതോടെ സർക്കാരിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അഴിയെണ്ണേണ്ടി വരുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നർത്ഥം. പ്രതിപക്ഷവും മാധ്യമ സമൂഹവും ഈ വിഷയത്തിൽ നടത്തുന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രി ചെവിക്കൊള്ളുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം അവർ ഉന്നയിക്കുന്നത് പോലുള്ള ആപത്ത് ദിനകത്തില്ല എന്ന് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഓർഡിനൻസിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് ബോധ്യമാകുന്നത് ഈ നാട് നമുക്കൊരക്ഷരവും മിണ്ടാൻ പറ്റാത്ത ഒരു നാടായി മാറാൻ പോകുന്നു എന്ന് തന്നെയാണ്. നേരത്തെ സുപ്രീം കോടതി ഇന്ത്യയുടെ വിവരാവകാശ ഇന്ത്യയുടെ വിവരസാങ്കേതിക നിയമത്തിൻ്റെ 65-ാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു വലിയ നീക്കത്തെ തടയിട്ടിരുന്നു. അന്ന് 65A എന്ന വിവരസാങ്കേതിക വിദ്യാ വകുപ്പിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ആ നിയമം എടുത്തു കളഞ്ഞതിൻ്റെ തുടർച്ചയായി 2011 കേരളത്തിലെ പോലീസ് ആക്ടിൻ്റെ 118D വകുപ്പും ഒഴിവാക്കപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൻ്റെ 65-ാം അനുച്ഛേദം റദ്ദാക്കപ്പെട്ടതോടെ അതിൻ്റെ ചുവട് പിടിച്ച് വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള കേസുകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിവക്ഷിച്ചിരുന്ന പോലീസ് ആക്ടിൻ്റെ 118Dയും ഒഴിവാക്കപ്പെട്ടു. അത് ഒഴിവാക്കപ്പെട്ടതോടെ പല വിഷയങ്ങളിലും പോലീസിന് പഴയതുപോലെ ഇടപെടലുകൾ നടത്താനോ സൈബർ ഇടങ്ങളിലെ അതിക്രമങ്ങൾ തടയുന്നതിനോ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 118A ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തി കൂടുതൽ അധികാരങ്ങൾ സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പോലീസിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ നിയമമായി മാറുമ്പോൾ രണ്ടുപേർ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുന്നത് ഇഷ്ടപ്പെടാതെ അതിൽ ഒരാൾ പോയി പരാതി കൊടുത്താൽ മറ്റേയാൾ അകത്താകുന്ന സ്ഥിതിവിശേഷമുണ്ട്. നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. സൈബർ ഇടങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടയിടാൻ വേണ്ടി പോലീസിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു എന്നാണ് വിവക്ഷ. അങ്ങനെയാകുമ്പോൾ അതിനൊരു പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ ദിവസവും അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിയമത്തിൻ്റെ കുരുക്ക് മുറുകേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെ കുരുക്ക് മുറുകാൻ ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന പുതിയ നിയമത്തിൽ മാധ്യമങ്ങളും സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ആളുകളും അടക്കം കുരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഓർഡിനൻസിനെ ഇത്രയധികം വിമർശന വിധേയമാക്കുന്ന കാര്യം. അതാണ് സംസ്ഥാന സർക്കാർ തിരിച്ചറിയേണ്ടുന്നത്. മാധ്യമങ്ങളിൽ വിമർശന ബുദ്ധിയോടുകൂടിയുള്ള വാർത്തകൾ വന്നാൽ പോലീസിന് നേരിട്ട് ആ വിഷയത്തിൽ കേസെടുത്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിണറായി വിജയനെ കുറ്റം പറയുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വേണമെങ്കിൽ പിണറായിക്ക് ഇഷ്ടപ്പെടാതിരുന്നാൽ അത് സൈബർ കേസാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ വ്യക്തി അധിക്ഷേപം നടക്കുമ്പോൾ മാത്രമാണത് വരുന്നത്. ഇതിപ്പോൾ പിണറായി വിജയനെ കുറിച്ച് നമ്മൾ സ്വർണ്ണക്കടത്തിൽ അദ്ദേഹം പ്രതിയാണ് എന്നൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ പറഞ്ഞു പോകുന്നു. നമ്മൾ വാർത്തകൾ സൃഷ്ടിക്കുകയാണല്ലോ. ചിലതൊക്കെ ശരിയാവും, ചിലതൊന്നും ശരിയാവില്ല. അങ്ങനെ ആ വാർത്തകൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതിനിടയിൽ ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തതാണ് എങ്കിൽ അത് നേരുള്ളതാണെങ്കിൽ പോലും ഇവിടെ ആ വ്യക്തി അധിക്ഷേപത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി പോലീസിന് നേരിട്ട് കേസെടുക്കാം എന്നുള്ള അവസ്ഥയെത്തും. അതായത് പോലീസിന് ഈ സൈബർ കേസുകളിൽ ഇടപെടാൻ കൂടുതൽ അധികാരം വരികയാണ്. കോടതികളുടെ അനുമതിയോടുകൂടി കേസെടുക്കേണ്ടിയിരുന്ന വിഷയങ്ങളിൽ പോലും
ഇനി മുതൽ പോലീസിന് നേരിട്ട് ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഓർഡിനൻസിനെ ജനകീയ വിരുദ്ധമായിട്ടുള്ള ഓർഡിനൻസ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം മോദിയും യോഗി ആദിത്യനാഥും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് മോദിയുടെയും യോഗിയുടെയും ഒക്കെ ചേട്ടനാവാൻ പിണറായി വിജയൻ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതും പോലീസ് രാജിലേക്ക് കേരളത്തെ തള്ളി വിടുന്നതുമെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടായാൽ അവരെ അങ്ങനെ കണ്ണുമടച്ച് കുറ്റം പറയാനും ആവില്ല।